രാവിലെ കുറച്ച് സ്വന്തം നിത്യകർമാനുഷ്ഠാനങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഗണാധിഹോമം ചെയ്യാം. സമചതുരമായി ഹോമകുണ്ഠം തയ്യാറാക്കുക. അപ്പോൾ എത്ര വലുത് വേണമെങ്കിൽ ആക്കാം, എത്ര ചെറുതായാലും കുഴപ്പമില്ല, സമചതുരമായിട്ട് തയ്യാറാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കിഴക്കോട്ട് തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഹോമകുണ്ഠത്തിൻ്റെ തെക്ക് വശത്തായിട്ട്, അതായത് നമ്മുടെ വലത് വശത്തായിട്ട് ഇപ്പം നിലവിളക്ക് എണ്ണ ഒഴിച്ച് തിരിയിട്ട് കിഴക്കോട്ട് പിടിക്കാനും കയറിയിട്ട് കൊടുത്തിരുന്നു. പൂജാപാത്രങ്ങളെല്ലാം ക്രമീകരിച്ച് വെക്കുക. നേരെ ഇടതുവശത്തായിട്ട് മണി, മുമ്പിൽ രണ്ട് കിണ്ടികൾ, അതിൽ ചെലവഴിച്ച് വെക്കുക. ശംഖ്, ശംഖുകാട്, ചന്ദനമോടം, അതിൽ തുളസി കൊലയായിട്ട് കെട്ടി വെക്കുക. ചന്ദനം തളിക്കുന്നതിന് വേണ്ടി, ജലം തളിക്കുന്നതിന് വേണ്ടിയാണ് തുളസി എടുത്ത് വെക്കേണ്ടത്. ധൂപക്കുറ്റി, കൊടിവിളക്ക്, കൊടിവിളക്കിൽ നെല്ലൊഴിച്ച് തിരികിട്ട് കത്തിച്ച് വെക്കാം. ധൂപക്കുറ്റിയിൽ ചന്ദനത്തിൽ കത്തിച്ച് വെക്കാം. നേരെ വലത് വശത്തായിട്ട് അതിൻ്റെ പൂവ് അക്ഷതം, അക്ഷതം എന്ന് പറഞ്ഞാൽ നെല്ലും അരിയും ചേർത്തിളക്കി ശുദ്ധ ചേർക്കുന്ന കഴിയതിനാണ് അക്ഷതം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ തളിയെ തന്നെ വെക്കാം, അല്ലാതെ വേറൊരു പാത്രത്തിൽ വേണമെങ്കിലും വെക്കാം. ഇത്രയാണ് നമ്മൾ സാധാരണ രീതിയിൽ തയ്യാറാക്കി വെക്കുന്നത്. നാളികേര വരിഞ്ഞ് അവിലെ മലരെ ശർക്കര, കടലിപ്പഴം, തേന്, നെയ്യ്, എള്ള്, കരിമ്പ്, മാതളം, അങ്ങനെ സാധിക്കുന്ന ദ്രവ്യങ്ങളെല്ലാം കൂടെ ചേർത്തിളക്കി തയ്യാറാക്കുന്ന ദ്രവ്യം. അതിന് നാളികേരക്കൂട്ട് അല്ലെങ്കിൽ ഹോമദ്രവ്യങ്ങളൊക്കെയാണ് പറയുക. ഈ നാളികേരക്കൂട്ട് അല്ലെങ്കിൽ ഹോമദ്രവ്യത്തിൻ്റെ മൂന്നിൽ ഒരു ഭാഗം വലതുവശത്ത് നിലവിളക്കിൻ്റെ മുമ്പിലായിട്ട് വെക്കും. മൂന്നിൽ രണ്ട് ഭാഗം പൂ കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു പാത്രത്തിൽ വെക്കും. മൂന്നിലൊരു ഭാഗം വിളക്കിൻ്റെ മുമ്പിൽ, മൂന്നിൽ രണ്ട് ഭാഗം വലതുവശത്തായിട്ട് വെച്ചു. അപ്പോൾ വലതുവശത്ത് തടങ്ങിയതിലോ ഒരു പാത്രത്തിലോ ഇലയിലോ ഒക്കെ ആയിട്ട് വെക്കാം. ഈ നാളികേരക്കൂട്ടിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗത്ത് ആ കൂട്ടത്തിന് ഹോമിക്കാൻ വേണ്ടിയുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുക, മുക്കുറ്റി, കൂവളച്ചമട, ക്ലാസിൻ ചമട, നാളം കളഞ്ഞ തെച്ചിപ്പൂവ്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും, ഹോമിക്കാൻ വേണ്ട എല്ലാ സാധനങ്ങളും ഈ ഭാഗത്തായിട്ടാണ് നടക്കുന്നത്. അതെല്ലാം ഇലയിലോ അല്ലെങ്കിൽ നമ്പത്തിലോ. ക്ലാസിൻ ചമട എന്ന് പറഞ്ഞാൽ ഒരു ചാമത ഇടത്തെ മുറിച്ചിട്ടുള്ള ക്ലാസിൻ്റെ ചമട ഒരെണ്ണം. കൂവളച്ചമട എന്ന് പറഞ്ഞാൽ കൂവളത്തിൻ്റെ കമ്പ്, മുറിച്ചെടുത്തിരിക്കുന്ന കമ്പ്, അത് ഒരു ചാമത ഇടത്തിൽ എട്ടെണ്ണമാണ് വേണ്ടത്. നാളം കളഞ്ഞ തെച്ചിപ്പൂവ്, തെച്ചിപ്പൂവിൻ്റെ അകത്തുള്ള നൂല് പോലുള്ളവരാണ് നാളം എന്ന് പറയുന്നത്. അത് കളഞ്ഞിട്ടുള്ള തെച്ചിപ്പൂവ് 24 എണ്ണം. മൂന്നെണ്ണമേലാണ് ഹോമിക്കേണ്ടത്, 8 പ്രാവശ്യമാണ് ഹോമിക്കേണ്ടത്. അതിനുവേണ്ടി 24 എണ്ണം നാളം കളഞ്ഞ തെച്ചിപ്പൂവ്. 3 വീതം കൂട്ടിക്കെട്ടിയിട്ടുള്ള കറുക 8 പ്രാവശ്യം ഹോമിക്കണം, അതിനുവേണ്ടി 8 എണ്ണം. മുക്കുറ്റി എന്ന് പറയുന്ന ചെടി വേരോടുകൂടി പറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കിയത് 8 എണ്ണം. ഇത് അഭിദ്യോദനം എന്നാണ് ഇതിന് പറയുക. ദർഭപുല്ല് കെട്ടിയതാണ്, 3 ദർഭപുല്ലുകൾ തലയുള്ള 3 ദർഭപുല്ലെടുത്ത് മടക്കി 4ാമതൊരു പുല്ല് വെച്ച് കെട്ടി വെക്കുന്നതിന് മടക്കി കെട്ടിയ പുല്ല് അല്ലെങ്കിൽ അഭിത്യോദനം എന്നാണ് പറയുക. ഇതും ഈ ഹോമിക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളുടെ കൂട്ടത്തിലാണ് വെക്കുക. പിന്നെ നമ്മൾ എത്ര നാളികേരമാണെന്നത് അതിൻ്റെ അല്ല, കണ്ണൻ ചിരട്ട, മൂട്ടു ചിരട്ട. നാളികേര നമ്മൾ പൊട്ടിക്കുമ്പോൾ രണ്ടായിട്ട് പൊട്ടിക്കുമ്പോൾ അതിൽ ആ കണ്ണുള്ള പകുതി ഭാഗത്തിനെ കണ്ണൻ ചിരട്ട എന്നാണ് പറയുക. ബാക്കി പകുതി ഭാഗത്തിന് മൂട്ടു ചിരട്ട അല്ലെങ്കിൽ മൂക്കൻ ചിരട്ട എന്ന് പറയും. അതും ഈ ഹോമിക്കാനായിട്ട് വെച്ചിരിക്കുന്ന ദ്രവ്യങ്ങളുടെ കൂട്ടത്തിലാണ് വെക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് വെച്ച് നമുക്ക് ഉപസ്ഥരിക്കുന്നതിന് വേണ്ടി നെയ്യ് വേണം. അത് നെയ്യ് കുപ്പിയായിട്ട് തന്നെയോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ എടുത്ത് വെക്കാം. കിണ്ടിയിൽ ഇടയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ജലം ഒഴിക്കുന്നതിന് വേണ്ടി ജലം എടുത്ത് വെക്കണം. ഇത്രയൊക്കെ ക്രമീകരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടതുവശത്തായിട്ട്, അതായത് ഹോമകുണ്ഠത്തിൻ്റെ വടക്കുവശത്തായിട്ട് വീശുമാള, തൊണ്ട്, വിറക്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇടതുവശത്തായിട്ട് തയ്യാറാക്കി വെക്കണം. ഇപ്പോൾ രാവിലെ കുളിച്ച് സ്വന്തം നിത്യകർമാനുഷ്ഠാനങ്ങൾ, നിത്യകർമ്മത്തിനാണ് ഏറ്റവും പ്രാധാന്യം. നിത്യകർമ്മം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എല്ലാ വിധത്തിലുള്ള പൂജാകർമ്മങ്ങളും ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ കുളിച്ച് നിത്യകർമാനുഷ്ഠാനങ്ങളെല്ലാം കഴിഞ്ഞാലാണ് ക്രിയ ആരംഭിക്കേണ്ടത്. സൂര്യോദയത്തിന് മുമ്പായിട്ട് ഹോമം പൂർത്തിയാക്കുകയാണ് ഏറ്റവും ഉത്തമം. ഇനി അതിനു മുമ്പേ പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിനു മുമ്പേ തുടങ്ങുകയെങ്കിലും ചെയ്യാം. ഇതാണ് നമ്മുടെ സമ്പ്രദായം. ഇപ്പോൾ ക്രിയ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നിലവിളക്കെല്ലാം കൊളുത്തി വെച്ച് കഴിഞ്ഞ് ഈ പറഞ്ഞതെല്ലാം തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ആദ്യമായി അഭിവാദ്യം ചെയ്യുക. 3 പേരുടെ കൊണ്ട് അതാത് ചെവി പിടിക്കുക. അഭിവാദയി, അവരവരുടെ പേര് എന്താണ് നമ്മുടെ പേര്, നാമ അഹമസ്മി ഹോ. വലതിനെ മുകളിലായിട്ട് കൈകൾ നിർത്തിയിട്ടുണ്ട്. ഇപ്പം ഗുരുവിനെ വന്ദിക്കുന്ന സമ്പ്രദായമാണ് അഭിവാദ്യം ചെയ്യുക എന്ന് പറയുന്നത്. ബാക്കി ക്രിയ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം, അത് കണ്ട് മനസ്സിലാക്കുക.
പിത്തുറക്കം ഉണ്ടാക്കുക, വലത് കണ്ടി മുന്നോട്ട് നീക്കി വെക്കുക. അല്പം ചാണകവും ഇടത് കണ്ടിയിലെ ജലവും കൂട്ടി തളിച്ച് ഈ രണ്ട് വരട് കൊണ്ട് വൃത്താക്കുകയും കഴിയും. കൈ എഴുതുക, കൈ എഴുതുക എന്ന് പറഞ്ഞാൽ ഇടത് കണ്ടിയിൽ നിന്നും അല്പം ജലം കൈയോട്ട് ആകാമെന്ന് മാത്രമാണ്. വലതുവശത്ത് പൂവിരിപ്പുണ്ട്, അക്ഷരമുണ്ട്, ചന്ദനവും കൂടെ ചേർത്ത് ഈ മെഴുകിയ സ്ഥലത്ത് എഴുതുക, കിണ്ടിയാക്കി വെക്കുക. പൂവൻ അക്ഷരം ചന്ദനം കിണ്ടിയിലിടുക. വലത് കൈയുടെ മോതിരങ്ങളിൽ ചേർത്ത് തുടങ്ങാനും പിടിക്കുക. ഇടത് കൈ നിന്നും അടക്കുക, അതായത് രണ്ട് കൈകളെ കൊണ്ട് വലതിൻ്റെ ജലത്തെ അടച്ചു പിടിക്കുക. മോതിര വിരൽ കൊണ്ടാണ് ജലത്തിലേക്ക് തുറന്നു അടച്ചു പിടിച്ച് മന്ത്രം ജപിക്കുക. ഓം കിണ്ടിയുടെ മുകളിലൂടെ കഴിഞ്ഞ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കാണിക്കുക. പ്രോക്ഷിക്കുക, കയ്യിലേക്ക് ചെലവഴിക്കുക, തിരിച്ചൊഴിക്കുക. ഇതിന് തീർത്ഥം ഉണ്ടാക്കുക എന്നാണ് ഈ ചടങ്ങിൽ പറയുന്ന പേര്. ഇപ്പോൾ വലത് കിട്ടിയിരിക്കുന്ന ജലം ഇപ്പോൾ തീർത്ഥമാണ്. ഈ തീർത്ഥം ശങ്കിലേക്ക് ഒഴിച്ചു വെച്ചാണ് നമ്മൾ ആവശ്യത്തിനെല്ലാം എടുക്കുന്നത്. അടുത്തത് ഭൗമണ്ഡം ജപിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം കർപ്പൂരം കത്തിച്ച് വെച്ചോ, നെയ്ത്തിരി കത്തിച്ച് വെച്ചോ, എണ്ണത്തിരി കത്തിച്ച് വെച്ചോ ആവശ്യത്തിന് തൊണ്ടും വരവൊക്കെ ഇട്ട് ഭൗമണ്ഡം കത്തിക്കുക. ഭൗമണ്ഡം കത്തിച്ച് കഴിഞ്ഞാൽ ഭൗമണ്ഡത്തിന് തലോടി വ്ളാഗ് തലോടുക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പേരുടെ കൊണ്ട് ഭൗമണ്ഡത്തിൻ്റെ വടക്ക് കിഴക്കേ മുല, വടക്ക് കിഴക്കേ മുല എന്ന് പറഞ്ഞാൽ ഈശാന കോണം എന്ന് പറയും. ഞാനിപ്പോൾ കിഴക്കോട് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. അത് ഭൗമണ്ഡത്തിൻ്റെ കിഴക്ക് വശം, ഇത് വടക്ക് വശം. ഈ വടക്കിൻ്റെയും കിഴക്കിൻ്റെയും ഇടയ്ക്കുള്ള മൂലയാണ് വടക്ക് കിഴക്കേ മുല. ആ വടക്ക് കിഴക്കേ മുല തുടങ്ങി വടക്ക് കിഴക്കേ മുല വരെ പ്രദക്ഷിണമായി തലോടുന്നത് പോലെ കൈ ഇങ്ങനെ ഒന്ന് കാണിക്കും. ഇഷ്ടികയുടെ മുകളിൽ കൂടെ ഇഷ്ടികയെ തൊടാതെ ചതുരത്തിൽ കൈ ഇങ്ങനെ ഒന്ന് കാണിക്കുന്നതിനാണ് തലോടുക എന്ന് പറയും. കൈ എഴുതുക, കൈ എഴുതുക എന്ന് പറഞ്ഞാൽ ഇടത് കണ്ടിയിൽ നിന്ന് ഒരൽപ്പം ജലം കൈയിലേക്ക് ഒഴിക്കുക. കണ്ടിയിൽ മുക്കി കഴുകാൻ പാടില്ല, കണ്ടിയുടെ വാലിലൂടെ കൈയെടുക്കുക, ജലമെടുക്കാൻ മാത്രമേ പാടുള്ളൂ. പ്ലാഗുക എന്ന് പറഞ്ഞാൽ കൈയിലേക്ക് തീർത്ഥം ഒഴിക്കുക. വടക്ക് കിഴക്കേ മുല തുടങ്ങി വടക്ക് കിഴക്കേ മുല വരെ അപ്രദക്ഷിണമായും പ്രദക്ഷിണമായും ജലമൊഴിക്കുക. അങ്ങനെയാണ് പ്ലാഗുക എന്ന് പറയുന്നത്. ആദ്യം അപ്രദക്ഷിണം, പിന്നെ പ്രദക്ഷിണം. ആ വടക്ക് കിഴക്കേ മുല തുടങ്ങി വടക്ക് കിഴക്കേ മുല ഈശാന കോണം എന്ന് പറയും. അവിടം വരെ ഒന്ന് പോവുക, അതിലുള്ള ജലം കയ്യിലൊഴിച്ചുകൊണ്ട് വേണം പോകാൻ, തിരിച്ച് അതേപോലെ തിരിച്ചു. അപ്രദക്ഷിണം പ്രദക്ഷിണം കൈ എഴുതുക. അടുത്ത ചടങ്ങ് പര്യക്ക് ചെയ്യാന്ന് പറയും. അഭിദ്യോദനം അല്ലെങ്കിൽ മടക്കി കെട്ടിയ മുല, ഗർഭപുല്ലും മടക്കി കെട്ടി വെച്ചിട്ടുണ്ട്. അത് ഹോമകുണ്ഡത്തിൽ നിന്ന് കത്തിച്ച് വലതുവശത്തിരിക്കുന്ന ഹോമദ്രവ്യങ്ങൾക്ക് ചുറ്റുമായി മൂന്ന് പ്രാവശ്യം ഈ ദർപ്പപ്പുല്ല് കത്തിച്ച ദർപ്പപ്പുല്ലിനെ ഇങ്ങനെ ഒഴിക്കുക. പുല്ല് ഇടത് കൈ പിടിക്കുക. അത് കെട്ടി വെച്ചിരിക്കുന്ന പുല്ല് അഴിച്ച് ഇടതുവശത്ത് കളഞ്ഞ് കൈ കഴുകി പുല്ല് വലത് കയ്യിലാക്കി ഹോമകുണ്ഡത്തിലേക്ക് ഇടുക. കൈ കഴുകുക, ഒരു പൂവെടുത്ത് നെയ്യിൽ മുക്കി ഗായത്രി മന്ത്രം ജപിക്കുക. ഓം ഹോമിക്കാൻ വച്ചിരിക്കുന്ന സാധനങ്ങൾ ഓരോന്നിനായിട്ട് തൊടുക. നാളികേരക്കൂട്ട്, കറുക, മുക്കുറ്റി, കൂവളച്ചമറ, പ്ലാശിൻചമറ എന്തൊക്കെയാണോ ഹോമിക്കാനുള്ളത് അതിലെല്ലാത്തിനും തൊട്ട് അവസാനം തുടങ്ങുന്ന ഒരാൾക്ക് വിടുക. കൈ കഴുകുക, ഹോമ സാധനങ്ങൾ ഇരിക്കുന്നത് മൊത്തത്തെ ഒന്ന് തെക്കോട്ടൊന്ന് നീക്കി വെക്കുക. വീണ്ടും കൈ കഴുകി ഒരു പൂവെടുത്ത് നെയ്യിൽ നോക്കി ഒരു തവണ കൂടി ഗായത്രി മന്ത്രം ജപിക്കുക. ഓം ഭൂർഭുവ സ്വ, ഓം ഭൂർഭുവ സ്വ, സവിതർവരേണ്യം, ഭഗവോ ദേവസ്യ ധീമഹി, ഭഗവോ ദേവസ്യ ധീമഹി, ധിയോ യോ ന, ധിയോ യോ ന, പ്രചോദയാ, പ്രചോദയാ. ഓരോ സാധനങ്ങൾക്കും കൊടുക്കുക. അവസാനം തുടങ്ങുന്നതിൽ അപ്പോൾ